വയനാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തിരുവമ്പാടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. പ്രധാനമായും കുടുംബയോഗങ്ങളും ഭവന സന്ദർശനങ്ങളുമായാണ് പര്യടനം പൂർത്തിയാക്കിയത്. കുടുംബയോഗങ്ങളും ഭവന സന്ദർശനങ്ങളുമായാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ആദ്യഘട്ട പര്യടനം നടത്തിയത്. രാവിലെ ഓമശ്ശേരിയിലെ മുതിർന്ന BJP നേതാവ് ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഭവന സന്ദർശനത്തോടെയാണ് മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചത്. മുക്കം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വനമിത്ര അവാർഡ് ജേതാവുമായ തച്ചോലത്ത് ഗോപാലിന്റെ വീടും സന്ദർശിച്ചു. പരിസ്ഥിതി പ്രവർത്തകനായ ഗോപാലേട്ടന്റെ ജീവിതരീതി ഏവർക്കും മാതൃകയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. നാടൻ പശുക്കളെ സംരക്ഷിച്ച് പരിസ്ഥിതിയോട് ഇണങ്ങി ചേർന്ന് കഴിയുന്ന അദ്ദേഹത്തോട് സംവദിച്ചത് പുതിയ ഊർജ്ജം നൽകിയെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. കണിയാറക്കൽ ഗോപാലിന്റെ വീട്ടിൽ നടന്ന പഴയകാല പ്രവർത്തകരുടെ കൂട്ടായ്മയായിരുന്നു അടുത്തത്. പഴയകാലത്തെ അനുഭവങ്ങൾ മുതിർന്ന പ്രവർത്തകർ BJP സംസ്ഥാന അധ്യക്ഷനോട് പങ്കുവച്ചു. മാമ്പറ്റ താമരക്കുളം ഇല്ലം സന്ദർശിച്ച കെ സുരേന്ദ്രൻ യോഗക്ഷേമ സഭ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ദിവാകരൻ നമ്പൂതിരിയുമായും സംസാരിച്ചു. കാരശ്ശേരിയിൽ ലങ്കയിൽ സുബ്രഹ്മണ്യന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ MN കാരശ്ശേരിയെയും NDA സ്ഥാനാർത്ഥി സന്ദർശിച്ചു. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകമടക്കം സമകാലിക വിഷയങ്ങൾ സംസാരിച്ചു. മുക്കത്ത് RSS മുൻ സംഘചാലക് നാരായണൻ നമ്പൂതിരിയെ സന്ദർശിച്ച ശേഷം മുക്കം തൃക്കുടമണ ശിവക്ഷേത്രത്തിലെത്തിയ NDA സ്ഥാനാർത്ഥി കഞ്ഞിപ്പാറശ്ശയിലും പങ്കെടുത്തു. തിരുവമ്പാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന പുരോഗതി വിലയിരുത്തി. മുൻ സംഘപരിവാർ പ്രവർത്തകൻ തുമ്പോണ അരവിന്ദന്റെയും BJP പ്രവർത്തകരായ കല്ലറക്കൽ ബിജു, വാസു, ഭാസ്കരൻ, ശ്രീലാൽ തുടങ്ങിയ BJP പ്രവർത്തകരുടെ വീടുകളും സന്ദർശിച്ചു. കല്ലുരുട്ടി മാടാച്ചാൽ മുത്തപ്പൻ ക്ഷേത്രത്തിലും കല്ലുരുട്ടി പള്ളിയിലും NDA സ്ഥാനാർത്ഥി എത്തി. നീലേശ്വരം മാലാത്തൊടികയിലും തൊണ്ടിമല്ലിലും നടന്ന കുടുംബയോഗങ്ങളിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു. വന്യജീവി ശല്യവും മലയോര കർഷകർ നേരിടുന്ന വെല്ലുവിളികളും പരിഹരിക്കാൻ വയനാട് മണ്ഡലത്തിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധി ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. മാനന്തവാടി ബിഷപ്പിന്റെ പ്രസ്താവന വസ്തുതാപരമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാർ എല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മാനന്തവാടി ബിഷപ്പ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മാനന്തവാടിയിൽ പിതാവ് പറഞ്ഞത് നാടിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ജനപ്രതിനിധികളാണ് വേണ്ടത്. പുറമേ നിന്ന് വന്ന് ഇങ്ങനെ ആളുകൾ MP മാരായതുകൊണ്ട് മണ്ഡലത്തിനൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. പരസ്പരം IND മുന്നണി മത്സരിക്കുന്നതിൽ പ്രസക്തിയില്ല തുടങ്ങി വയനാട്ടിലെ വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള വികാരം, ആ വികാരമാണ് മാനന്തവാടിയിലെ പിതാവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് വയനാട്ടിലെ വോട്ടർമാരുടെ ആകെ മനോഗതമാണ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പലിനെയും കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. അടിവാരം കോളനി സന്ദർശനത്തോടെയാണ് NDA സ്ഥാനാർത്ഥി തിരുവമ്പാടി മണ്ഡലത്തിലെ പര്യടനം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.